സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നമ്മൾ രണ്ടാം വത്തിക്കാൻ സുനഹദോസിനെ പരാമർശിച്ചല്ലോ. അതിൻ്റെ ഒരു പ്രമാണരേഖയാണ് ഗ്രാവിസിമും എദ്യുക്കാസിയോണസ്, വിദ്യാഭ്യാസത്തിൻ്റെ പരമ പ്രാധാന്യമെന്നത്. ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ അവന് നൽകുന്ന ശിക്ഷണം എത്ര അന്തസ്സുറ്റതും പര്യാപ്തവുമായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണിത്. ക്രിസ്തീയ പരിസ്ഥിതിയിൽ ഒരു കുഞ്ഞിനെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം, പ്രൊക്രിയേഷൻ, ആ കുഞ്ഞിന് നൽകേണ്ട സമഗ്രമായ ശിക്ഷണവുമുണ്ട്. എഡ്യൂക്കേഷൻ മാനുഷിക, സാമൂഹിക, ധാർമ്മിക, ആധ്യാത്മ വഴികളിലേക്ക് അവനെ നയിക്കുന്ന ഒരു ജീവിത പരിശീലനമാണിത്. വിശ്വാസം ഭരമേൽപ്പിക്കപ്പെടുന്നതും വിശ്വാസം രൂപീകരിക്കപ്പെടുന്നതും ഇങ്ങനെ ഒരു കുടുംബ വ്യവസ്ഥയിൽ നിന്നാണ്. പ്രഥമമായിട്ടും പ്രധാനമായിട്ടും അത് വിശ്വാസത്തിൻ്റെ ഗൗരവം തന്നെയായി മാറുന്നു. ഗുരുത്വം പകരുന്ന ഗുരുമൊഴി പോലെ. ഇന്ന് സങ്കീർത്തനം 105 ഒരു കുടുംബ കഥയിലൂടെ ദൈവത്തിൻ്റെ വഴി തേടുന്നതും അതുകൊണ്ടാണ്. സീക്കിംഗ് ഗോഡ് ത്രൂ എ സീക്രട്ട് സ്റ്റോറി. ദൈവം തൻ്റെ ഉടമ്പടി പാലിക്കുന്നു എന്ന ഉദ്ഘോഷം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ ഈ സങ്കീർത്തനത്തിലും കാണപ്പെടുകയാണ്. മാത്രമല്ല, അബ്രഹാം മുതലുള്ള പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രവും ഇവിടെ വിടരുന്നുണ്ട്. അബ്രഹാമിൻ്റെ സന്തതികൾ എന്താണ് എന്ന സാരാംശം യഥാർത്ഥത്തിൽ പൗലോസ്ലിഹ എന്ന ഗലാത്തിയരിലൂടെ പറഞ്ഞു തരുമ്പോൾ നമുക്കത് ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ. ആധ്യാത്മിക സന്തതി പരമ്പരയാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. വിശ്വാസത്തിലൂടെ ദൈവമക്കളായിത്തീർന്നവരുടെ പരമ്പര. ഇന്നലെ സഖറിയായും പരിശുദ്ധ കന്യകാ മറിയവുമെല്ലാം തങ്ങളുടെ സ്തോത്രഗീതങ്ങളിൽ ഉദ്ഘോഷിച്ചതാണ് ദൈവം തൻ്റെ ഉടമ്പടിയെ അനുസ്മരിക്കുന്നുവെന്നത്. അവർ അത് ഓർത്തെടുക്കുന്നത് തങ്ങളിൽ നിന്നുള്ള പുതുജീവൻ, ദൈവിക പദ്ധതിയുടെ പുതുനാമ്പുപോലെ ഓരോ ഉരുവം കാത്തിരിക്കുമ്പോൾ തന്നെയാണ് എന്ന് മറക്കരുത്. തങ്ങളിൽ നിന്ന് ഉരുവാകാനിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ. ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ വിസ്തൃതി തന്നെയാണ് ഓരോ മനുഷ്യജന്മവും. അവിടുത്തെ വചനത്താൽ നമ്മെ അവിടെ നിന്ന് മെനഞ്ഞു. ഇന്ന് ഗലാത്തിയർ 3:22 മുതൽ ശ്ലീഹ ഈ ജനിതക ബന്ധത്തെ തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. ദൈവവുമായുള്ള ഒരു ജനിതക ബന്ധം. സ്നേഹം നമ്മെ ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നു. മാത്രമല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിൽ നിന്നാണ് പരസ്പര സ്നേഹമെന്തെന്ന് പോലും നാം പഠിക്കുന്നതും ആ സ്നേഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്നതും. ഇതാണ് ദൈവം ഉറപ്പിച്ച രക്ഷാകര വ്യവസ്ഥയുടെ മാനം, ഇക്കോണമി ഓഫ് സൽവേഷൻ. സ്ലീഹ ദൈവത്തെ തിരുവചനം, ഗ്രാഫി എന്നാണ് ഈ ലേഖനഭാഗത്ത് വിളിക്കുന്നത്. ഈ വചനം മാംസമാർന്ന ദൈവമാണ് ക്രിസ്തു എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മാംസമാർന്ന വചനങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറണം എന്ന് പറയാതെ പറയുകയാണ് ശ്രീഹ ഈ ഭാഗത്തെല്ലാം. മാത്രമല്ല, ആ ഒരു ജീവിത വഴിയെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായി ശ്രീഹ വരച്ചിടുന്നുമുണ്ട്. കേവലം നിയമാനുഷ്ഠാനമല്ല ക്രിസ്തീയ ജീവിതം. ഈ വചനം ദൈവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ തൊട്ടുണർത്തിക്കൊണ്ട് ദൈവമക്കളാക്കുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ പിതാവായി സ്വീകരിക്കാനാകൂ. ദൈവവുമായുള്ള ഈ താഥാത്മ്യത്തിൻ്റെ വഴിയിൽ ഇടക്ക് കയറി വന്ന ഒരു ഉടക്ക് വഴിയാണ് നിയമം എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും പിന്നെ ഗലാത്തിയർക്ക് എഴുതിയ ഈ ലേഖനത്തിലും നാം ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പായുമ്പോൾ മാത്രമാണ് നമുക്ക് നിയമം എന്നൊരു ശിക്ഷണ പദ്ധതിയുടെ ആവശ്യം വരുന്നത്. സ്നേഹമുള്ളിടത്ത് നിയമത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല. അതുമല്ലെങ്കിൽ നിയമമുള്ളിടത്ത് നിയമം സ്നേഹത്തിൽ നമ്മൾ പാലിക്കുകയും ചെയ്യുന്നു, നിയമത്തെ ഭയപ്പെടുന്നവരായിട്ടല്ല. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിക്കുന്നവരാകാൻ നമ്മെ ക്ഷണിക്കുന്നത്. Luke 11:27-28 അവനെ വഹിച്ച ഉദരവും മുലയൂട്ടിയ സ്ഥലങ്ങളും അവ ഭാഗ്യപൂർണങ്ങളെന്ന് ആ സദസ്സിൽ നിന്നൊരു സ്ത്രീ വിളിച്ചു പറയുമ്പോഴാണ് ഈ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. പരിശുദ്ധ മറിയത്തിൻ്റെ ഈ ഭാഗ്യാവസ്ഥ അനന്യമാണ്. എന്നാൽ അതിലേറെ ഭാഗ്യാവസ്ഥ അവൾക്കുണ്ട് എന്ന് ഏലീശ്വ അവളെ അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് ഏലീശ്വ പ്രഘോഷിച്ചപ്പോൾ മറിയത്തെക്കുറിച്ച്. നാഥനെ പ്രസവിക്കുകയും പഠിപ്പിക്കുകയും പാലിക്കുകയും ചെയ്തവൾ പരിശുദ്ധ മറിയം. അവൾ അവൻ്റെ അമ്മയാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുതിയ കുടുംബ വ്യവസ്ഥ രൂപപ്പെടുകയാണ്. ഒരു പുതിയ തലമുറ ഉരുവം ചെയ്യുന്നു. ദൈവത്തിൽ ഉറച്ച, ദൈവത്തിൽ നിന്നുരുവാകുന്നൊരു തലമുറ, ദൈവത്തിൻ്റെ മക്കളായി മാറിയ നമ്മൾ. അവിടെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു. ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയവും ഈ അർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സഹോദരിയായി മാറുന്നുണ്ട്. ദൈവത്തിൻ്റെ പുത്രി എന്ന് മാത്രമല്ല, ഈ ഒരു കണക്കിൽ നമ്മളെല്ലാവരും നാഥൻ്റെ സഹോദരങ്ങളാവുന്നുണ്ടല്ലോ. ആ കരുണയുടെ വീണ്ടെടുപ്പിൻ്റെ വിസ്മയത്തിൽ Hebrews 2:11. Thank you.